ഹായ്, ഇന്നത്തെ നമ്മുടെ ഒരു സിമ്പിൾ ലഞ്ച് വ്ളോഗാണ്. നമ്മൾ ചിക്കനോ മീനോ അങ്ങനെ ബീഫോ ഒന്നും നോൺ ഐറ്റംസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ടൊരു ലഞ്ച് ഒരു ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയെന്നാണ് കാണിക്കാൻ പോണത്. നമ്മൾ കടല വരട്ടിയതാണ് ആദ്യം തന്നെ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി പാൻ അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ കൊത്താണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. തേങ്ങ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തു. അത് പ്രത്യേക ടേസ്റ്റാണ് കടല വരട്ടിയതിൽ. അതിലേക്ക് നമ്മൾ കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങക്കൊത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം കേട്ടോ. പിന്നെ ഒരു ചെറിയ സവാള, അതിൻ്റെ പകുതിയാണ് കുറച്ച് മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. പേസ്റ്റാക്കിയിട്ടൊന്നുമില്ല, ഞാൻ വെറുതെ ഇങ്ങനെ കല്ലിലിട്ടിട്ട് ചതച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ എല്ലാം കൂടി ആ റോ ടേസ്റ്റ് ഒന്ന് മാറി വരണം. ആ സമയത്ത് നമ്മളിതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ തന്നെ പെരുംജീരകം പൊടിച്ചത്, അര ടീസ്പൂൺ ഗരം മസാല. ഇത്രയും ചേർത്തതിന് ശേഷം അതിൻ്റെ ആ പൊടികളുടെയൊക്കെ റോ ടേസ്റ്റ് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുക. അതിലേക്ക് നമ്മൾ ഒരു ചെറിയ തക്കാളി മിക്സിയിലൊന്ന് അരച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തക്കാളി അരിഞ്ഞിട്ടിട്ടാലും മതി, പക്ഷേ ഇതാണ് കുറച്ചും കൂടി ടേസ്റ്റ്. ഇനി അത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. വഴറ്റി ആ ജലാംശമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക. അതായത് ഇതുപോലെ ഇരിക്കും. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കടല ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിതുവരെ ഇതിൽ ഉപ്പിട്ടിട്ടില്ല, കാരണം നമ്മൾ കടല വേവിക്കുമ്പോൾ അതിൽ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ആ അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും കേട്ടോ. കടല വേവിച്ചതിൽ അതും കൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്, കാരണം ആ വെള്ളത്തിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഉപ്പുണ്ടാവുക. അപ്പോൾ ഉപ്പിട്ടിട്ട് കടല വേവിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കടലയിലേക്ക് നന്നായിട്ട് ഉപ്പ് പിടിക്കണം, അകത്തേക്കൊക്കെ ഉപ്പ് പിടിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ വെള്ളത്തോടെ തന്നെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി, നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബീഫ് ഒക്കെ വരട്ടിയതുപോലെ ഇരിക്കണൊരു കടല വരട്ടിയത്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് മാത്രം മതി ശരിക്കും ചോറുണ്ണാൻ. അപ്പോൾ നന്നായിട്ട് ഇളക്കി വെള്ളമൊക്കെ വറ്റിച്ച് എടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ കടല വരട്ടിയത് റെഡിയായി. ഇനി നമ്മൾ ചെയ്യാൻ പോണത് കോവയ്ക്ക തോരനാണ്. അതിന് വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചു, ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്തു. അതുപോലെ വറ്റൽമുളക്. ഇനി ഇതിലേക്കും ഒരു സവാളയുടെ ചെറിയ കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഇട്ടതും ഇതും കൂടി ഒരൊറ്റ സവാളയായിരുന്നു. പകുതി നമ്മൾ കടല വരട്ടാൻ കൊടുത്തു, പകുതി ഇതിലേക്ക് കൊടുത്തു. ഇനി അതൊന്ന് ഒന്നങ്ങ് വഴറ്റുക. നന്നായി വാടി വരുമൊന്നും വേണ്ട. ഒന്നങ്ങ് വഴറ്റുമ്പോൾ നമ്മൾ അതിലേക്ക് കോവക്ക അരിഞ്ഞതിട്ട് കൊടുക്കുകയാണ്. വളരെ കുറച്ചേ ഉള്ളൂ, കുറച്ച് കോവക്കേ ഉള്ളൂ. അപ്പോൾ അതിങ്ങനെ റൗണ്ട് റൗണ്ടായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. അതുപോലെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കുക. ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റൊക്കെ അടച്ച് വെക്കുമ്പോൾ തന്നെ കോവക്ക ഏകദേശം വേവാകും. പെട്ടെന്ന് വേവുന്ന സാധനമാണ് കോവക്ക. ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് വീണ്ടും അടച്ച് വെക്കുക. ഇതിലേക്ക് നമ്മൾ തേങ്ങയും പച്ചമുളകും ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ചധികം തന്നെ ഉണ്ടാക്കി വെച്ചു. തേങ്ങ ചെറുവേതും പച്ചമുളകും, ഒരു 4-5 പച്ചമുളക് ചേർത്തിട്ട് കുറച്ചധികം തേങ്ങ ചതച്ച് വെച്ചു. അപ്പോൾ ഓരോ തോരനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഇങ്ങനെ എടുത്താൽ മതിയല്ലോ. ഫ്രീസറിൽ സൂക്ഷിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എളുപ്പമാണ് അങ്ങനെ ചെയ്യാൻ. അപ്പോൾ അതവിടെ റെഡിയായി. ഇനി നമ്മൾ ചീര തോരനാണ് ഉണ്ടാക്കുന്നത്. ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ചീര അരിഞ്ഞതിട്ട് കൊടുത്തിട്ടുണ്ട്. ആ സമയം ക്യാമറ ഓഫായിരുന്നു കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇലക്കറികളിൽ മഞ്ഞൾപ്പൊടി ഇടുന്നത് നല്ലതാണ്. അതുപോലെ പാകത്തിനുള്ള ഉപ്പ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, തോരനല്ലേ. അപ്പോൾ അവിടെ കിടന്ന് അങ്ങനെ അടച്ച് വെച്ച് ഒന്ന് വേവിക്കുക. ഒരു ഒത്തിരി വെള്ളമൊക്കെ അതിലിങ്ങനെ ഉണ്ടായി വന്നിട്ടുണ്ട്. നമ്മൾ ചീര കഴുകുമ്പോഴൊക്കെ ഉള്ള വെള്ളമാണത്.
പെട്ടെന്ന് തന്നെ വെന്ത് വരും, ചീര പെട്ടെന്ന് വേവും. ഇതിലേക്കും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങയും അതുപോലെ പച്ചമുളകും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതോടുകൂടി തന്നെ ഏകദേശം തോരൻ റെഡിയായി. ഇനിയൊന്ന് ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ഒന്നും അടച്ച് വെച്ച് കഴിഞ്ഞാൽ തേങ്ങയും വേവും അതുപോലെ ചീരയിലേക്കത് മിക്സാവും ചെയ്യും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കാണും, കുറച്ച് തേങ്ങ ചതച്ചതും അതുപോലെ തേങ്ങയും പച്ചമുളകും ചതച്ചത് കുറച്ച് മിക്സിൻ്റെ ജാറിൽ ബാക്കിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെറിയൊരു പണി ചെയ്യാം. ഇനിയിപ്പോൾ അത് കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ അത് ഫ്രീസറിൽ സൂക്ഷിക്കേണ്ടതെന്ന് വിചാരിച്ചു. ഇപ്പോൾ അത് 2 മിനിറ്റൊക്കെ അടച്ച് വെച്ചപ്പോഴേക്ക് നല്ലതായിട്ട് വെള്ളമൊക്കെ വറ്റി, എന്നാൽ ചീര നന്നായിട്ട് വേവും ചെയ്തു. അടിപൊളിയായിട്ട് തോരൻ റെഡിയായിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ ബാലൻസ് വന്നിട്ടുള്ള തേങ്ങയിലേക്ക് ഒരു ചെറിയ കഷ്ണം മാങ്ങയും കൂടി ഇട്ടിട്ടൊരു ചമ്മന്തി അരച്ചു. അപ്പോൾ അതിലേക്ക് ഒരു ഇത്തിരി ഉപ്പും അതുപോലെ മാങ്ങയും കൂടി ഇട്ടാൽ ചമ്മന്തിയായി. തേങ്ങയും പച്ചമുളകും നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ, അതിലുണ്ടല്ലോ തേങ്ങയും പച്ചമുളകും തന്നെയാണല്ലോ അത്. അപ്പോൾ അതിനെ ഒന്ന് കടുക് വറുത്തെടുക്കുകയാണ്. ഒരു ചെറിയ പാൻ വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചു. ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്, കടുകല്ല. ഉലുവ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിന് ഒരു നുള്ളു ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരുമ്പോഴേക്ക് നമ്മൾ കറിവേപ്പില ഇട്ടു. അതിലേക്ക് ചമ്മന്തി, ഇതാ ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടിയും ചേർത്ത് കിട്ടോ, കാരണം ചമ്മന്തിക്കൊരു കളറുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെറിയ മാങ്ങ കഷ്ണങ്ങളൊക്കെ അരയാതെ കിടക്കുന്നുണ്ട്. അതിടയ്ക്കിങ്ങനെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചു. നമ്മൾ ചമ്മന്തി ഇതിലേക്ക് ഇട്ട ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ലഞ്ച് റെഡിയായി. ഇതാ ഞാൻ ചമ്മന്തിപ്പൊടിയും കൂടിയും ഇട്ടിട്ടുണ്ട്. അതുപോലെ നടുക്കൊഴിച്ചിരിക്കുന്ന സാമ്പാറാണ്. സാമ്പാർ ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്നതാണ്. നമ്മുടെ മാങ്ങ ചമ്മന്തി, പപ്പടം, അതുപോലെ ചമ്മന്തിപ്പൊടി, കോവയ്ക്ക തോരൻ, കടല വരട്ടിയത്, ചീര തോരൻ, ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ ചിക്കനും മീനും ഒക്കെ. ചമ്മന്തിപ്പൊടിയുടെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഈ കൂട്ടത്തിലൊന്ന് എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്.